ഈശാവാസ്യ ഉപനിഷത്തിനെ ആധാരമാക്കിയാണ് നമ്മൾ ഈ ക്ലാസ് കൊണ്ടുപോകുന്നത്. ഈശാവാസ്യത്തിൻ്റെ ശാന്തി മന്ത്രമാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. ആ ശാന്തി മന്ത്രത്തെ അവഗ്രഥിച്ചു വരുമ്പോൾ നാം ശ്രീശങ്കരൻ്റെ ബ്രഹ്മസൂത്ര കൽപ്പനയെയാണ് ഭാഷ്യകാരൻ ബ്രഹ്മസൂത്രത്തിൽ പറയുന്ന സത്യാനൃതേ മിഥുനീകൃത്യാഹമിതം മമേതമിതി നൈസർഗികോയം ലോകവ്യവഹാര വിരുദ്ധ കൽപ്പത്താൽ ലോകവ്യവഹാരം നടക്കുന്നു. ഇതിൽ സത്യം ഏവം അനൃതം രണ്ടും ഉണ്ട്. അവ രണ്ടും പരസ്പര വിരുദ്ധമാണ്. പരമാത്മാവിൻ്റെ അംശം സത്യം, മായയുടെ അംശം അനർത്ഥം. അത് രണ്ടും മിഥുനീകരിച്ച് ബ്രഹ്മവും മായയുമായ രണ്ടംശങ്ങളെ മിഥുനീകരിച്ച്, അതായത് അന്യോന്യം താതാത്മ്യപ്പെട്ട് ലോകം അനാദികാലം മുതൽ നടക്കുന്നു. അത് എങ്ങനെ വിരുദ്ധമാണ്? അനൃതജടവിരോധി രൂപമന്ധത്രയ മലബന്ധന ദുഃഖതാവിരുദ്ധം അതിനികടമവിക്രയം മുരാരി പരമപദം പ്രണയാദഭീഷ്ടമീമി വിമി. സംസാരം അനൃതമാണ്, പരമാത്മാവ് സത്യവുമാണ്. സംസാരം ജഡമാണ്, പരമാത്മാവ് ചേതനാരൂപമാണ്. സംസാരം അന്ധത്രയവാനാണ് എന്ന് പറഞ്ഞാൽ ത്രിവിധ പരിച്ഛേദരൂപമാണ്. കാലം, ദേശം, ദ്രവ്യം എന്നിവയിൽ പരിച്ഛിന്നമാണ് കാല ദേശ വസ്തു പരിച്ഛിന്നമാണ് സംസാരം. പരമാത്മാവ് അപരിച്ഛിന്നമാണ്. സംസാരം മലിനമാണ്, പരമാത്മാവ് നിർമ്മലമാണ്. സംസാരം ബന്ധയുക്തമാണ്, അന്ധത്രയ മല ബന്ധനം. സംസാരം ബന്ധനയുക്തമാണ്, പരമാത്മാവ് നിത്യയുക്തമാണ്. സംസാരം ദുഃഖരൂപമാണ്, പരമാത്മാവ് ആനന്ദരൂപമാണ്. എന്നാൽ ശബ്ദസ്പർശരൂപരസഗന്ധ രൂപിയായി ഉളവാകുന്ന എല്ലാറ്റിലും പരമാത്മാവിനെയും സംസാരത്തെയും യോജിപ്പിച്ചാണ് നിലനിൽക്കുന്നത്. സംസാരത്തെ നിഷേധിക്കുന്നതിലൂടെ അന്തർലീനമായ പരമാത്മഭാവത്തെ നിഷേധിക്കുന്നു. പരമാത്മനിഷേധികളായ ലൗകികർ സംസാരത്തെയും കൂടെ നിഷേധിക്കുന്നു. അന്യോന്യാധ്യാസം കൊണ്ട് സംയോജിപ്പിച്ചിരിക്കുന്ന എല്ലാ അറിവും പരമാത്മാവിനെയും സംസാരത്തെയും യോജിപ്പിച്ചാണ്. അതുകൊണ്ട് ജ്ഞാനം വികൽപ്പവിഷയകമാണ്. സംസാരവും പരമാത്മാവും സംയോജിപ്പിച്ച് ജ്ഞാനം വികൽപ്പവിഷയകമാണ്. ധ്യാനവും വികൽപ്പവിഷയകമാണ്. അപരിച്ഛിന്നരൂപം കാണില്ല, വികൽപ്പരൂപമേ കാണുകയുള്ളൂ. ആത്മബോധം കേവലവും നിഷ്ക്രിയവും നിർമ്മമവുമായി കാണുകയില്ല. അന്ധത്രയവാനെയാണ് ധ്യാനിക്കുന്നതും. വിരുദ്ധകൽപ്പരഹിതമായ ജ്ഞാനവും ധ്യാനവും എല്ലാം ഒരു കൽപ്പത്തെ ഉപേക്ഷിക്കുന്നത് കൊണ്ടുണ്ടാവും. ഒന്ന് അനർഥം, മറ്റത് ഋതം. ഒന്ന് ജഡം, മറ്റത് ചിത്ത്. ഒന്ന് പരിച്ഛിന്നം, മറ്റത് അപരിച്ഛിന്നം. ഒരാൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതും ഇതുതന്നെയാണ്. ഒരിക്കൽ ഒരുവൻ
വലിയൊരു ത്യാഗിയെ അന്വേഷിച്ച യാത്രയായി. അനേക സ്ഥലങ്ങളിൽ ധാരാളം പണം ചെലവിട്ട് അന്വേഷിച്ചു. ഒടുവിൽ ത്യാഗിയായ ഒരു മഹാത്മാവിനെ ചെന്ന് കണ്ടു. അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് സ്വർഗത്തിൽ താൽപ്പര്യമില്ല, മോക്ഷത്തിലുമില്ല, ഈശ്വരനെയും കാണണ്ട എന്ന് എനിക്ക് സർവസംഗ പരിത്യാഗിയായ ഒരു യതിയെ കാണിച്ചു തരണം. തപസ്വിയായ മഹാത്മാവ് അദ്ദേഹത്തെ ഒരു മലമുകളിൽ കൂട്ടിക്കൊണ്ടുപോയി ആരുമില്ലാത്തൊരു ഭാഗത്ത് ചൂണ്ടിക്കാണിച്ചു. അതാ ആ ത്യാഗി. അദ്ദേഹം ഒന്നും കണ്ടില്ല, ചുറ്റുപാടും നോക്കി. വീണ്ടും ചോദിച്ചു, അപ്പോൾ ചൂണ്ടിക്കാട്ടിയത് കണ്ട് അത് ഒരു കുരങ്ങല്ലേ എന്നായി. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഒരു കുരങ്ങിന് നേരെയാണ്. അതെ, അത് വസ്ത്രമണിയുന്നില്ല, സമ്പാദിച്ചു വയ്ക്കുന്നില്ല, എതിർച്ചയാ കിട്ടുന്നത് കൊണ്ട് കഴിയുന്നു. പോരെ ത്യാഗം. അതല്ല, ത്യാഗിയായ ഒരു മനുഷ്യനെ കാണിച്ചു തരിക. ഉടനെ മഹാത്മാവ് ചോദിച്ചു, ത്യാഗിയായ മനുഷ്യനെ കൊണ്ട് എന്താണ് അങ്ങയ്ക്ക് വേണ്ടത്? ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങേയറ്റം ത്യാഗികളായ മഹാത്മാക്കൾക്ക് സിദ്ധികളുണ്ടെന്ന്. എനിക്കാണെങ്കിൽ കച്ചവടമെല്ലാം കഷ്ടത്തിലാണ്. പല ലൗകിക ക്ലാന്തികളാലാണ് ഞാൻ ജീവിക്കുന്നത്. അങ്ങനൊരു മഹാത്മാവിനെ കണ്ടാൽ ജീവിതം മുഴുവൻ ദുഃഖവും പേറി നിത്യദുഃഖത്തിലേക്ക് കഴിയുന്ന എനിക്ക് അമ്മാതിരി ഒരു മഹാത്മാവിനെ കണ്ടാൽ അവരുടെ സിദ്ധി കൊണ്ട് എല്ലാം ലഭിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഓഹോ, അത് ലഭിക്കുകയോ ലഭിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, എല്ലാം ത്യജിച്ച് ഈശ്വര സാക്ഷാത്കാരത്തിലെത്തിയിട്ട് തനിക്കൊന്നും വേണ്ടാത്തയാൾ ഈശ്വരനിശ്ചയമായ ജഗത്തിനെ മാറ്റിമറിച്ച് വിധിക്ക് വിപരീതമായി ദുഷ്ടാത്മാക്കളുടെ ആഗ്രഹങ്ങളെപ്പോലും സാധിച്ചു കൊടുക്കുന്ന സിദ്ധി, അതിനെ ചൊല്ലി ഒരാൾ ആഗ്രഹിക്കുക മാത്രമല്ല, പ്രചാരണത്തിലൂടെ ആഗ്രഹിക്കുന്നവരുടെ സംഘങ്ങളെ കെട്ടിപ്പടുക്കുക, ആഗ്രഹം മുതലിറക്കി ആഗ്രഹങ്ങൾ വളർത്തി കോടികളുണ്ടാക്കുന്ന തലത്തിൽ ആഗ്രഹങ്ങളുടെ കൂട്ടായ്മയെ ആധ്യാത്മിക കൂട്ടായ്മയെന്ന് വിളിക്കുക. അമ്മാതിരിക്കാർ ശാന്തന്മാരും സത്യമനസ്സുകളും ആയ ആളുകൾക്കു പകരം അങ്ങനെയാണെന്ന് ധരിച്ച് ആഗ്രഹങ്ങൾ കൊണ്ടുണ്ടാകുന്ന അലങ്കോലങ്ങളെ ഈശ്വരവിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും തലയിൽ കെട്ടിവെച്ച് സത്യസങ്കല്പങ്ങളെയും ശാസ്ത്രത്തെയും പാരമ്പര്യ സിദ്ധങ്ങളായ അറിവുകളെയും സ്വയം നിന്ദിക്കുകയും അന്യർ നിന്ദിക്കുവാനിടം നൽകുകയും ചെയ്യുക. കഷ്ടം. ഇനി ത്യാഗമാണെങ്കിൽ അങ്ങയ്ക്ക് മോക്ഷം വേണ്ട, സ്വർഗം വേണ്ട, ഒന്നും വേണ്ട. അതല്ലേ ഏറ്റവും വലിയ ത്യാഗം? അങ്ങല്ലേ ത്യാഗി? മാർവാടി സ്ഥലം വിട്ടു. ഒരു മാർവാടി ചെന്നൊരു മഹാത്മാവിനെ കണ്ട് ത്യാഗിയായ ഒരാളെ കാണിച്ചു തരാൻ പറഞ്ഞിട്ട് അദ്ദേഹം കൊണ്ടുപോയി ആദ്യം ഒരു കുരങ്ങിനെ കാണിക്കുക. അത് കഴിഞ്ഞ് എന്തിനാണ് ത്യാഗിയെ കാണുന്നതെന്ന് ചോദിക്കുക. ത്യാഗിയെ കണ്ടിട്ട് വേണം ത്യാഗിയിൽ നിന്ന് സ്വത്തെല്ലാം ഉണ്ടാകാൻ, പിള്ളേരുണ്ടാകാൻ, മറ്റ് കാര്യങ്ങളുണ്ടാവാൻ. തനിക്ക് വേണ്ടാത്ത ഈ വസ്തുക്കളെല്ലാം അന്യർക്കുണ്ടാക്കിക്കൊടുക്കുന്നു എന്ന് അഭിമാനിക്കുകയും അന്യർ അത് നേടുമെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്ത് ത്യാഗത്തെ ഇത്ര വലിയൊരു കച്ചവടമാക്കി മാറ്റുന്ന കാര്യം ചൂണ്ടിക്കാണിച്ചതോടുകൂടി മാർവാടി ഓടിയ വഴിയിൽ പുല്ലുപോലും ഇല്ലാതായി. പ്രകൃതത്തിൽ വിരുദ്ധ കൽപ്പത്തിൽ അനൃതത്തോടെ ഋതത്തെ യോജിപ്പിച്ചു. ജനങ്ങൾ ഋതത്തെ മാനിക്കുന്നില്ല. ഇതാണ് മുതലെടുപ്പിന് വഴിയാകുന്നത്. അനൃതത്തോട് യോജിപ്പിക്കുകയാൽ ഋതവും അനൃതമാവുമെന്നറിയണം. ഖടമസ്ഥി, ഖടംഭാതി എന്നതിലെ അസ്ഥിഭാതി പ്രിയരൂപമായ ഋതം ഖടത്തിൽ ചേർന്ന് പരിച്ഛിന്നമാവുന്നു. അങ്ങനെ നിരന്തരമായ വ്യവഹാരം കൊണ്ട് നാനാവിധ കാമനകളാൽ എല്ലാവരും പരമാത്മാവിനെ ത്യജിക്കുന്നു. ശ്രുതിഷു ഋതഃ. ശ്രുതികളിൽ
അഭയം പ്രാപിക്കുമ്പോൾ പരമാത്മതത്വം പ്രാപ്തമാവുന്നു. അത് സങ്കൽപ്പ വികൽപ്പങ്ങൾ ഇല്ലാതെ പ്രാപിക്കുവാൻ ഇടയാകുന്നു. അത് അവികൽപ്പ വിഷയമാണ്. നാ വേദ അനുദേ തം ബൃഹന്തം, വേദശ്രവണമില്ലാതെ യാതൊരുവനാണോ വേദങ്ങളെ ഉൾക്കൊള്ളാത്തത് ആ പരമാത്മാവിൻ്റെ പ്രാപ്തിക്കുള്ള ഇച്ഛ പോലും ഉണ്ടാവില്ല. വേദം പുണ്യം കൊണ്ട് പ്രതിബന്ധക നിവൃത്തി ഉണ്ടായി വ്യാഖ്യബോധം ഉളവാക്കുന്നു. അതിന് അർത്ഥം പോലും അകത്താണ്. അതിനെ മാത്രമാണ് വേദമെന്ന് പറയുന്നത്. വാക്യം അപ്രതിബന്ധം സത് പ്രാക് പരോക്ഷാവഭാസിതേ കരാമലകവജ്ഞാനം അപരോക്ഷം പ്രസൂയതേ. ഇതിന് സാധനാരൂപത്തിൽ സാകാരഭക്തി തുടങ്ങിയവ ആവശ്യമാണ്. ഈശ്വരം ഉമയാസഹിതം വന്ദേനു മയാപിത അധിഗതം, ഉമാസഹിതം ഈശ്വരം വന്ദനം ചെയ്യുക. അപ്പോൾ പൂർണസ്യ പൂർണമാദായ എന്ന അംശം സാർത്ഥകമാവും. ഉമാസഹിതം ഈശ്വരൻ, പ്രഥമം ശങ്കരൻ വൈരാഗ്യപൂർണ അവസ്ഥയിൽ, അതുതന്നെ ശിവലിംഗം ജ്യോതിർലിംഗ രൂപത്തിൽ നിന്ന് അവസാനം ശാന്തം ശിവം അദ്വൈതം രൂപത്തിൽ ക്രമേണ പരമപദ പ്രാപ്തമാകുന്നു. ഉമ തന്നെ ഒടുവിൽ ബ്രഹ്മവിദ്യാരൂപത്തിൽ സ്ഥിതമാകുന്നു. സംസാര നിവൃത്തി ഉപലക്ഷിത മോക്ഷരൂപത്തിൽ സ്ഥിതമാകുന്നു. അതുപോലെ വിഷ്ണുഭക്തന് വിഷ്ണുവും ലക്ഷ്മിയും. എന്നാൽ ധനത്തിനുള്ള ഈ ഉപാസനകളൊന്നും ഫലം തരില്ല. വിഷ്ണുപാസനയും സാളഗ്രാമ ക്രമത്തിൽ ജ്യോതിയിൽ എത്തുവാൻ ഉപയോഗിയാണ്. വിധിമുഖേന നടന്നാൽ സർവം ഖൽവിധം ബ്രഹ്മ സകലമിതമഹം ച വാസുദേവ എന്നിങ്ങനെ ഭാവനയുണ്ടാവും. അവിടെ ന ഭൂമിർ ന തോയം എന്നിത്യാദികളില്ല. അവിടെ സർവപദാർത്ഥാന്തർഗതമായ സച്ചിദാനന്ദം അസ്ഥിഭാതിപ്രിയം എന്നതുമാത്രം വിചാരം ചെയ്യുന്നു. മാമ്പഴത്തിൻ്റെ രസമനുഭവിച്ചിട്ട് പിന്നീട് തൊലി കളയുന്നു. ഇവിടെ തൊലി മുഴുവൻ കളഞ്ഞിട്ട് രസത്തെ അനുഭവിക്കുന്നു. പൂർണമത തുടങ്ങി അവശിഷ്യതേ വരെ ഈ ശാന്തി മന്ത്രം അതിസരളമാകയാൽ അതിനെ അതിനിഗൂഢമായി ഗഹനമായി മനസ്സിലാക്കണം. കാരണം എത്ര സരളമാകുന്നോ അത്ര ഗഹനമാണ്. പഠിപ്പില്ലാത്തവർ പോലും പൂർണ്ണം പൂർണ്ണം എന്നിങ്ങനെ കേട്ട് പൂർണ്ണരായിത്തീരും. മറ്റെല്ലാ ശാന്തി മന്ത്രങ്ങളും ഇതിനേക്കാൾ അധികം കഠിനമാണ്. ശ്രവണം ചെയ്യാതെ പറ്റില്ല. എന്നാൽ അർത്ഥത്തിൻ്റെ കാര്യത്തിൽ ഇതെല്ലാ ശാന്തി മന്ത്രങ്ങൾക്കും മീതയാണ്. ഇതുവരെ പറഞ്ഞത് യഥാശുതാന്വായിയായിട്ടുള്ള അർത്ഥമല്ല. പരമാത്മാവ് പൂർണ്ണം, ജഗത്തു പൂർണ്ണം എന്നിങ്ങനെ യഥാശുതാന്വയി ഉദ്ദേശ്യവിധേയം ഇവയാൽ അർത്ഥം പറയേണ്ടതാണ്. ആ അർത്ഥത്തെയാണ് നാം ഈശാവാസ്യത്തിൻ്റെ ശാന്തി മന്ത്രത്തിൽ പ്രകടമായി പഠിക്കേണ്ടത്. ആ നിലയിൽ ശാന്തി മന്ത്രം വീണ്ടും നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. എന്താണത്? ഈ ശാന്തി മന്ത്രം ഏഴവസ്ഥകളുടെ വർണ്ണനം തരുന്നു എന്ന് പറയാം. ഏഴവസ്ഥകളുടെ വർണ്ണനം പഞ്ചദശി തുടങ്ങിയ ഗ്രന്ഥങ്ങളിലുണ്ട്. ആ ഏഴവസ്ഥകളുടെ വർണ്ണനം ഈ മന്ത്രത്തിലുണ്ട്. യഥാശ്രുതാന്വയിയായി കൃത്യതയോടെ ഈ മന്ത്രത്തിൽ അത് പറയുന്നുണ്ട്. അജ്ഞാനമാവരണം അസ്ഥിരതാസ്വരൂപേ ത്വത്വോജനസ്യ വിമുഖസ്യ ഭവന്ത്യവസ്ഥാ.
ഇവ ഏഴവസ്ഥകളാണ്. ഈ മന്ത്രത്തിൽ പൂർണ്ണമത എന്നതിൽ രണ്ടവസ്ഥകളുടെ നിരൂപണവും പൂർണ്ണത്തിൽ നേരെയുള്ള അർത്ഥം വ്യാപകമാണ്. പരമാത്മാവ് പൂർണ്ണമാണ് എങ്കിൽ അദഹ എന്നതിൽ എങ്ങനെ യോജിപ്പിക്കും? അദഹ എന്നതിന് വിപ്രകൃഷ്ടം ഏവം പരോക്ഷം എന്നർത്ഥം. വിപ്രകൃഷ്ടം അഥവാ പരോക്ഷം. അദഹ എന്നതിന് ഈ അർത്ഥം നൽകുമ്പോൾ നാല് ശബ്ദങ്ങൾ സമാനങ്ങളായുണ്ട് സംസ്കൃതത്തിൽ. ഇതം, ഏതത്, അദഹ, തത് ഇവയുടെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഇതമസ്തു സന്നികൃഷ്ടം സമീപതരവർത്തി ചൈതദോ രൂപം. അദസസ്തു വിപ്രകൃഷ്ടം തതിതി പരോക്ഷം വിജാനീയാത്. ഇതമസ്തു സന്നികൃഷ്ടം സമീപതരവർത്തി ചൈതദോ രൂപം അദസസ്തു വിപ്രകൃഷ്ടം സതിതി പരോക്ഷം വിജാനീയാത്. അടുത്തുള്ളത് സമീപവർത്തിയായിട്ടുള്ളത് ഇതം എന്ന് പറയുന്നു. അത് പ്രത്യക്ഷം. സമീപത്തുള്ളത് പ്രത്യക്ഷം. ഏതതെന്ന് പറയുന്നത് അത്യന്തം അടുത്താവുമ്പോഴാണ്. അതഹ വിപ്രകൃഷ്ടം ഏവം പരോക്ഷത്തിനാണ്. തത് എന്നതിന് പരോക്ഷം എന്ന് തന്നെ അർത്ഥം. പരമാത്മാവ് പൂർണ്ണമാണ്. അതഹ വിപ്രകൃഷ്ടം എപ്രകാരം ദൂരം, എപ്രകാരം പരോക്ഷം, എപ്രകാരം ഇത് അജ്ഞാനമാണ് ആവരണവുമാണ്. തദ്ദൂരേ അത് ശരിയാണ്. എന്നാൽ തദ്വന്തികം കൂടിയാണ്. ബ്രഹ്മം അടുത്താണോ? അല്ല, അത് വളരെ ദൂരെ വൈകുണ്ഠാദി ലോകങ്ങളിലാണ്. ബ്രഹ്മം ദൂരെ എന്നത് സത്യം. കാണാമോ? ഇല്ല. ഇവിടെ അടുത്ത ബ്രഹ്മം? ഇല്ല. സമീപത്തു ബ്രഹ്മത്തെ കാണാമോ? ഇല്ല. ഇവിടെ മൂല അജ്ഞാനമുണ്ട്. അതഹ എന്നതുകൊണ്ട് സമീപത്ത് ഭാസിക്കുന്നില്ല എന്നിങ്ങനെ അസത്വാപാദക ആവരണം തഥാ അഭാനാപാദക ആവരണം രണ്ടുമുണ്ട്. അപ്പോൾ സമീപത്ത് ബ്രഹ്മത്തിൻ്റെ അസ്തിത്വവും ഭാനവും രണ്ടും മാനിക്കുന്നില്ല. ബ്രഹ്മമുണ്ട്, ഇത്രമാത്രം ശാസ്ത്രകഥനത്തിൽ നിന്ന് മാനിക്കുന്നു. എന്നാൽ തദ്വന്തികയെ മാനിക്കുന്നില്ല. ബ്രഹ്മം കാണപ്പെടുന്നില്ല, ഇത് സത്യം. കാണുന്നില്ലാത്തതുകൊണ്ടില്ല എന്ന് പറയുന്നതും സത്യം തന്നെയാണോ? അല്ല, കാര്യം അങ്ങനെയല്ല. ബ്രഹ്മത്തെപ്പറ്റി ശ്രുതികളിൽ പറയുന്നു, യത് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ യ ആത്മാ സർവാന്തര. ആത്മാവ് സർവാന്തരമാണ്. ആ ബ്രഹ്മം സാക്ഷാത് അപരോക്ഷമാണ്. അത് ആത്മാ സർവാന്തരമാണ്. സംസാരത്തിലെ പ്രത്യക്ഷ പദാർത്ഥങ്ങളെല്ലാം പരമ്പരയാ പ്രത്യക്ഷമാണ്, സാക്ഷാത് പ്രത്യക്ഷമല്ല. ബ്രഹ്മം സാക്ഷാത് പ്രത്യക്ഷമാണ്. അമാവാസി രാത്രിയിൽ ഘോര അന്ധകാരം മാത്രമേ ഉള്ളൂ. കണ്ണിൽ കുത്തിയാൽ കാണാത്ത ഇരുട്ട്, ഒരു വസ്തുവും കാണാൻ വയ്യാത്ത ഇരുട്ട്, അത്ര അന്ധകാരം. ഒന്നും കാണാനാവുന്നില്ല. വൈദ്യുതി പ്രവാഹം നിലച്ചു, അപ്പോൾ വല്ല ഇരുട്ടായി. പോയിരുന്ന വൈദ്യുതി പ്രവാഹം പെട്ടെന്ന് വന്നു, വളരെ വേഗത്തിൽ. വിളക്ക് കത്തി, എല്ലാ വസ്തുവും കാണാൻ തുടങ്ങി. അവിടെ നിൽക്കുന്ന നാം ആദ്യം വസ്തുവാണോ പ്രകാശമാണോ കാണുന്നത്? പ്രകാശം, സാക്ഷാത് പ്രകാശമാണോ നമ്മൾ കണ്ടത്? വളരെ ആലോചിക്കേണ്ടതാണ്.
ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ കാഴ്ചകൾ സാക്ഷാത്താണോ അതല്ല പ്രവാഹനിത്യമാണോ പരമ്പര പ്രത്യക്ഷമാണോ ഈശാവാസ്യത്തിൻ്റെ ശാന്തി മന്ത്രത്തിലെ ചിന്തയിലൂടെ ബ്രഹ്മത്തെയും സംസാരത്തെയും ഇഴപിരിച്ച് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന പൂർണതയ്ക്ക് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.